പൂർണ പ്രഭവിരിയും മൺതരിയിൽ ഇരു സന്ധ്യകൾ തന്നിലാവിൻ മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം അറിയുന്നു നാമീ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം ഗുരുവരുളാകുന്ന ദേവാമൃതം നമസ്കാരം. ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മിൽ നിന്ന് അകന്നു പോകുന്ന പൈതൃകത്തെയും പാരമ്പര്യ വഴികളെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദേവാമൃതത്തിൻ്റെ അധ്യായവും നമുക്ക് മുന്നിൽ കടന്നു പോകുന്നത്. ഇന്നും വ്യത്യസ്തമല്ല, തീർച്ചയായും പൈതൃക വഴികളെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും നമ്മെ ബോധവൽക്കരിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ ദേവാമൃതം വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 1192 വൃശ്ചികമാസം 16-ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 1-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 56 നാഴിക മൂലവും ബാക്കി പൂരാടവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പംക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ആധികാരികമായി പഠിച്ചെടുക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ ശർമാജി, ആലപ്പുഴയിൽ നിന്ന് മുകുന്ദൻ എഴുതുന്നു. എനിക്കറിയേണ്ടത് ഇപ്പോഴത്തെ സമയം ആരോഗ്യം, തൊഴിൽ, സമ്പത്ത് എന്നിവയാണ്. ബിസിനസ് ചെയ്യുവാൻ പറ്റിയ സമയമാണോ എന്നും അറിയണം. നക്ഷത്രം ഗ്രഹനില ചേർത്തിട്ടുണ്ട്. അവിട്ടം ഒടുവിൽ 30 നാഴികയും ചതയം നക്ഷത്രവും പൂരിട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന രണ്ടേകാം നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് കുംഭരാശി. കുംഭരാശിക്ക് 1.5 വർഷമായി കണ്ടകശനിക്കാലവും 2016 ആഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ വ്യാജഗ്രഹം ജനിച്ച രാശിയുടെ 8-ാം രാശിയായ അല്ലെ ജ്യോതിഷ രീതിയിൽ പറയുന്ന അഷ്ടമത്തിൽ വ്യാജവും സഞ്ചരിക്കുന്ന കാലം. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനമോ മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും, വലിയും ക്രിമിനൽ കുറ്റം തടവും പരിശിക്ഷയും ഏർപ്പെടും കാര്യങ്ങളിൽ തടസ്സവും തർക്കവുമായി അപ്പാളെ അവസാനിപ്പാൻ എഴുതല്ല കേൾക്ക നീ ഇടപെടുന്ന കാര്യങ്ങളിൽ തർക്കവും തടസ്സവും കാലതാമസങ്ങളും അതുപോലെ തന്നെ കച്ചേരി കോടതിയൊക്കെ കേറേണ്ട കാലഘട്ടങ്ങളും അബദ്ധം അമളി സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ ഇതൊക്കെ സ്തംഭിക്കുകയും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ ഡീപ്രമോഷനോ സസ്പെൻഷനോ ഡിസ്മിസോ ട്രാൻസ്ഫറോ ഒക്കെ വന്നു ചേരുകയും ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും വിദേശങ്ങളിലും മറ്റുമൊക്കെ ജോലി ബിസിനസ് ചെയ്യുന്നവർക്ക് വൻതോതിലുള്ള പണം തിരികെ കിട്ടാനുള്ള കാലതാമസങ്ങളും തൊഴിലാളികളാൽ ക്ലേശാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുകയും അതുപോലെ തന്നെ നടന്നു വന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പെട്ടെന്ന് സ്റ്റേ കോടതി പോലെയുള്ള നിയമ സ്ഥാപനങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ അന്യായങ്ങളൊക്കെ ആരെങ്കിലും ബോധിപ്പിച്ച് സ്റ്റേ പോലെയൊക്കെ വന്നിട്ട് സ്തംഭനം വരുവാനും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്ന ഐശ്വര്യങ്ങൾക്കൊക്കെ ഒരു കോട്ടം സംഭവിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് തടസ്സം, അധികാരികളുടെ അപ്രീതി മുതലായതൊക്കെ വരികയും ചെയ്യാത്ത കുറ്റത്തിന് കളങ്കിതനാകുക, അപമാനിതനാകുക മുതലായവയും സത്യം പൊന്തി വരാനായിട്ട് കാലതാമസം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശരാശരി കാലഘട്ടമാണ്.
അവിട്ടം 30 നാഴികയും ചതയവും പോരൊട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 45 നാഴിക ചേരുന്ന രണ്ടേകാം നക്ഷത്രം അടങ്ങുന്ന കുംഭം എന്ന രാശിക്കാർക്ക്. ഈ രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് 2017 ആഗസ്റ്റിന് ശേഷമാണ്. ഭാഗ്യത്തിലേക്ക് വ്യാഴം കടക്കുന്ന ആ കാലഘട്ടം ഇത്രയും കാലമുണ്ടായിരുന്ന തൊഴിൽ മാന്ദ്യം, സാമ്പത്തിക മാന്ദ്യം ഇത്യാദികളൊക്കെ കണിശമായിട്ടും മാറി ഈശ്വരാനുഗ്രഹത്താൽ സാമ്പത്തിക പുഷ്ടി, അഭിവൃദ്ധി, ഐശ്വര്യം, മേൽഗതി, ഉന്നമനം, ഉയർച്ച, വളർച്ച ഇത്യാദികളും എന്തിനൊക്കെ വേണ്ടിയായിരുന്നോ തടസ്സപ്പെട്ട് കിടന്ന ആ കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്കുണ്ടാകുകയും നിയമത്തിലൂടെ വന്നിരുന്ന തടസ്സം നിയമത്തിലൂടെ തന്നെ മാറ്റിയെടുക്കപ്പെടുകയും ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും തടസ്സങ്ങൾ വഴിമാറുകയും ധനാഗമ മാർഗങ്ങൾ മാടി വിളിക്കുകയും ജീവിത പുഷ്ടി ഉണ്ടാകുകയും തൊഴിലാളികൾ സഹകരിക്കുകയും ബിസിനസ്സുകാർക്ക് അഭിവൃദ്ധിയും തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് സഹപ്രവർത്തകരുടെ അനുകൂലവും മേലെ അധികാരികൾ അനുമോദിക്കുകയും നാനാ വഴികളിൽ ഹസ്തദാനം ലഭിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന ഒരു കാലം അടുത്തു വരുന്നു. 2017 ജനുവരി മുതൽ 26 മുതൽ കഷ്ടകാലങ്ങളുടെ ഒരു ഗഡു ഒരു 90% കുറയും എങ്കിലും അത് തീർത്തും പരിഹാരങ്ങളാവുന്നതല്ല. അവ തീർത്തും മാറണമെങ്കിൽ 2017 ആഗസ്റ്റ് മാസം കഴിയുന്ന മുറയ്ക്ക് വ്യാജഗ്രഹവും ശനിഗ്രഹവും ഒക്കെ ശരിക്കും പവർഫുള്ളായിട്ട് വരികയുള്ളൂ. കാരണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. അതിന് മുമ്പുള്ള തടസ്സങ്ങളൊക്കെയാണ് മുകുന്ദന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം വളരെ മോശം. അതുപോലെ എത്ര ആരോഗ്യമുള്ളവർക്കും ഒരു ക്ഷീണാവസ്ഥ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഹാർട്ടോ ഒക്കെ കയറി പിടിക്കാം, അല്ലെങ്കിൽ യാത്രയിൽ അപകടങ്ങൾ വരാം, ക്ഷതപതനങ്ങൾ, ഒടുവ് ചതവും മുറിവ് പൊള്ളൽ ഇത്യാദികളൊക്കെ വന്ന് കൂടാം. അതുപോലെ തന്നെ തൊഴിൽ സമ്പത്തുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാവുന്നൊരു കാലഘട്ടങ്ങളാണ്. ബിസിനസ്സിന് പറ്റിയൊരു സമയമല്ല. 2017 ആഗസ്റ്റ് മാസം മുതൽ ബിസിനസ് അഭിവൃദ്ധിപ്പെടും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും, സഹായികൾ മടിവിളിക്കും, തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറും, ശത്രുക്കൾ തടസ്സങ്ങൾ നിയമകുറ്റങ്ങൾ എല്ലാം നിഷ്പ്രഭമാവുന്നതാണ്. അതുവരെ പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്തും നീലാഞ്ജന സമാനാഭം രവിപുത്രം ജമാഗ്രജം ഛായ മാർത്താണ്ഡസംഭൂതം തന്ന മാമി ശനീശ്വരം എന്നിത്യാദി തുടങ്ങുന്ന ശനിസ്തോത്രങ്ങളെ കൊണ്ട് ശനിയാഴ്ച ദിവസം ഉരുവിടുകയും സ്വസ്തിക പത്മമിട്ടുള്ള പൂജാതി കർമ്മങ്ങളും നീലാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും നെയ്വിളക്ക് മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് കാഠിന്യങ്ങൾ മഴയത്ത് കൂടെ ചൂടും പോലെ, വെയിലത്ത് കൂടെ ചൂടും പോലെ, അല്ലെങ്കിൽ ഔഷധത്തിന് മരുന്ന് കഴിക്കും പോലെ കാഠിന്യാദികൾ കുറയ്ക്കുവാൻ ഈ ശനിപൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ കഴിവതും വലിയ എമൗണ്ടുകളൊക്കെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആരുടെയും കുറ്റമല്ല, ചിലപ്പോൾ അതൊക്കെ പാളിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ കൂടിയ ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കി സിനിമ പിടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ നഷ്ടകഷ്ടങ്ങളിലേക്ക് തീർക്കുവാനും സ്റ്റാഴ്സൊക്കെ സമയത്ത് വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ചെറിയ ചെറിയ തോതിൽ പഠിപ്പ് മുടങ്ങുവാനോ തടസ്സങ്ങൾ വരുവാനോ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ, ഡിസ്മിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ കാറ്റഗറി ചേഞ്ചിങ്, അല്ലെങ്കിൽ അധികാരികളുടെ അപ്രീതി, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് മുതലായത് ബാഗ് ചെയ്യുക, ലോങ് ആബ്സെൻസ്, മെഡിക്കൽ ആബ്സെൻസ് ഇത്യാദികളും പഴികേൽക്കാനുള്ള അവസരങ്ങൾ, ഇൻ്റലിജൻസ് ഒക്കെ പിടിക്കാനുള്ള സാധ്യതകൾ, ഇതൊക്കെ കരുതിയിരിക്കേണ്ടതാണ്. സത്യധർമാനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നവർക്ക് ഈ ദോഷാനുഭവങ്ങളുടെ കാഠിന്യം വളരെയധികം കുറയും. അതുപോലെ തന്നെ പഞ്ചബ്രഹ്മം, നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകൾ, ശനീശ്വര യന്ത്രധാരണം ഇതൊക്കെ നടത്തുക. വൈദേശികങ്ങളിലും മറ്റുമൊക്കെ കോടാനുകൂടികൾ മുടക്ക് പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക്, കോൺട്രാക്ടേഴ്സ്, അതുപോലെ ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്നവർക്ക് കണിശമായിട്ടും ഈ സമയങ്ങൾ നോക്കി അതിൻ്റെ റെമഡീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി.